നമ്മൾ മോളെയും കൂട്ടി രക്ഷപ്പെടാൻ ശ്രമിച്ച വിവരം അനുചരന്മാർ തമ്പുരാനോട് പറഞ്ഞിട്ടുണ്ടാവും. തമ്പുരാൻ ഏത് നിമിഷം ഇവിടെ എത്താം. എങ്ങനെയാ നമ്മുടെ കുഞ്ഞിനെ രക്ഷിക്കുക? എന്താ ഒരു മുക്തിമാർഗം? എന്നും ഞാൻ ലക്ഷ്മി ദേവി പൂജിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ അച്ഛാ. ലക്ഷ്മി പൂജ ഒഴിഞ്ഞ ഒരു ദിവസം ഉണ്ടായിട്ടില്ല. ലക്ഷ്മി ദേവിക്ക് ഒരു നെയ്വിളക്കും സ്വർണപ്പൊട്ടും നേർച്ച നേർന്നിരിക്കാൻ ഞാൻ. എന്നെ രക്ഷിക്കാൻ ദേവി എത്തിക്കോളൂ. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ മോളെ. ഇവിടെ വന്ന വ്യാപാരികൾ എങ്ങോട്ടാ പോയത്? നമ്മുടെ സങ്കടം കേട്ടപ്പോ അവരുടെ മുഖത്തുണ്ടായ രോഷവും പ്രതിഷേധമൊക്കെ ഞാൻ ശ്രദ്ധിച്ചതാണ്. ജയധർമ്മൻ തമ്പുരാനോട് അവർക്ക് കടുത്ത നീരസമുണ്ട്. ഇനി അവരെങ്ങനെ നമ്മുടെ കുഞ്ഞിന്റെ രക്ഷയ്ക്കെത്തു? ഇല്ല, ആരും രക്ഷയ്ക്കെത്തില്ല. മകളുടെ ഉപാസന മൂർത്തിയായ ലക്ഷ്മി ദേവിയും കൈവിട്ട് കഴിഞ്ഞു. ഇനി ആ പരമനീചം വന്നു കയറുമ്പോ മകളെ വിട്ടുകൊടുത്തേക്കാം. പക്ഷെ എന്റെ കുഞ്ഞിന്റെ ശവം അയാൾക്ക് കിട്ടും. വിഷമിക്കണ്ട അമ്മ, ഐശ്വര്യ ദേവതയാണ് മഹാലക്ഷ്മി. ഈ കാലന്തിയെ കളങ്കപ്പെടുത്താൻ ഒരിക്കലും ദേവി അനുവദിക്കില്ല. വിഷമിക്കരുത്. കാളന്തിയുടെ കഥ കഴിച്ചിട്ടായാലും അവളെ ചാരിത്ര്യ ഭംഗത്തിൽ നിന്ന് രക്ഷിക്കാനാണ് അവളുടെ അമ്മ തീരുമാനിച്ചിരിക്കുന്നത്. ജന്മം നൽകിയ അമ്മയുടെ കൈകൊണ്ട് തന്നെ മകളുടെ ജീവൻ എടുക്കുക, അതെത്ര കഠോരമാണ് ദേവ. ആ ദുർവിധിയാണോ കാളന്തിക്ക് കൽപ്പിച്ചിട്ടുള്ളത്? അതോ നമ്മുടെ ഉണ്ണിക്ക് കാളന്തിയെ രക്ഷിക്കാൻ കഴിയുമോ? അമ്മയുടെ കൈകൊണ്ട് ദുർമരണം ഏറ്റുവാങ്ങാൻ കാളന്തിക്ക് വിധിയില്ല. ചാരിത്ര്യഭംഗം കാളന്തിക്ക് വിധിനിയോഗം കാണുന്നില്ല. എങ്കിൽ ജയധർമ്മന് ദുർമരണം ഭരിക്കാൻ വിധിയുണ്ടാകും. അത് മണികണ്ഠന്റെ കൈകൊണ്ടുമായിരിക്കും അല്ലേ? ദേവി എന്താണ് ഈ പറയുന്നത്? മഹിഷിയല്ലാതെ മറ്റാരെയും വധിക്കാൻ കുമാരനും വിധിയില്ലല്ലോ. ഒരു തുള്ളി രക്തം പോലും ചിന്താതെ തന്നെ കുമാരൻ കാളന്തിയെ രക്ഷിച്ചിരിക്കും. ആ സത്യം വിശ്വസിക്കാൻ വാവർ തന്നെ പ്രത്യക്ഷ ഉദാഹരണമായി നിലകൊള്ളുന്നു എന്ന് ദേവി ധരിച്ചാലും. മണികണ്ഠന്റെ അത്ഭുത ലീലാവിലാസങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ വീണ്ടും ആകാംക്ഷയേറുന്നു ദേവ. നാരായണ നാരായണ, ദേവാധിപന്റെ ചിരിച്ച മുഖം കാണാൻ കഴിഞ്ഞുവല്ലോ. സന്തോഷം. ഇന്ദ്രന്റെ ഇപ്പോഴത്തെ ചിരിവിശേഷവും വിഷാദ വിഷയവുമൊക്കെ മണികണ്ഠനാണല്ലോ. എന്താ ദേവ മണികണ്ഠന്റെ പുതിയ വിശേഷം? മണികണ്ഠൻ ശരിക്കും സമ്മർദ്ദത്തിലായിക്കഴിഞ്ഞു. ഒരു രക്തച്ചൊരിച്ചിലിനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. മണികണ്ഠൻ ചെന്നുപെട്ടിരിക്കുന്ന പുതിയ കഥയിലെ നായിക കാളന്തി എന്ന പെൺകുട്ടി, മണികണ്ഠന്റെ പ്രതിയോഗിയോ ജയധർമ്മനെന്ന വിഘടനും വീരനുമായ കരപ്രമാണിയും, എന്തെങ്കിലുമൊക്കെ നടന്നിരിക്കും. പ്രജകളുടെ പ്രശ്നം പഠിക്കാനല്ലേ കുമാരൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്? സുഖാനുഭവങ്ങളോടൊപ്പം ദുരവസ്ഥകളും ഉണ്ടാകുമല്ലോ ദേവേന്ദ്ര. രക്തച്ചൊരിച്ചിലുണ്ടാകുമെന്ന് അങ്ങ് പറഞ്ഞുവല്ലോ. രക്തം ചൊരിയുന്നത് മണികണ്ഠന്റെ ദേഹത്തു നിന്നാണോ അതോ പ്രതിയോഗിയുടെ ദേഹത്തു നിന്നാണോ? രണ്ടും സംഭവിക്കാം. താൻ കാമിച്ച പെണ്ണിനെ കരഗതമാക്കുവാൻ തടസ്സം നിൽക്കുന്നവൻ ആരായാലും ഉഗ്രപ്രതാപിയും ബലവാനുമായ ജയധർമ്മൻ വെട്ടി വീഴ്ത്തിയിരിക്കും. മണികണ്ഠന്റെ പതനം ഉറപ്പ്. നാരദർക്കെന്താ ഒരു പരിഹാസച്ചിരി? കരപ്രമാണിയായ ജയധർമ്മൻ വാവരേക്കാൾ ശക്തനാണോ? കപ്പൽപ്പടയും പീരങ്കിയും പോരാട്ട വീര്യവുമുള്ള വാവരേക്കാൾ ശക്തനാണോ ഈ കരപ്രമാണി?
ഒരു തുള്ളി രക്തം പോലും ചിന്താതെ വാവരെ കീഴ്പ്പെടുത്തിയ മണികണ്ഠനെ വെട്ടി വീഴ്ത്താൻ തക്ക ബലശാലിയോ ഈ കരപ്രമാണി? താരകബ്രഹ്മമായ മണികണ്ഠന്റെ പതനം കാണാൻ കണ്ണും കാതും കൂർപ്പിച്ച് നടക്കുന്ന പപ്പര വിഡ്ഢിയാണ് ദേവേന്ദ്രൻ. ദേവകളെ മുച്ചൂടും മുടിക്കാൻ പിറന്ന മഹിഷാസുരനെയും രക്തബീജനെയും ഇല്ലായ്മ ചെയ്ത ശക്തിയെക്കുറിച്ച് ഓർക്കുന്നുവോ? ദേവി ആദിപരാശക്തി മഹിഷിയെ വധിക്കാൻ മണികണ്ഠന് ശക്തി പകരാനും മഹിഷി ഭയത്താൽ ചാഞ്ചല്യമാർന്ന അങ്ങയുടെ മനസ്സിന് ഉറപ്പു നൽകാനും ദേവി ആദിപരാശക്തിയെ ശരണം പ്രാപിക്കുക, ഉപാസിക്കുക. നാരായണ 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 നാരായണ. കുമാര, ആ ജയധർമ്മൻ എന്ന കാവാലികൻ കളന്തിയെ നശിപ്പിക്കാൻ ഏത് നിമിഷവും എത്താം. കാളന്തിയുടെ വീട്ടിൽ ആരും ഉറങ്ങിയിട്ടില്ല. ഊണും ഉറക്കം ഉപേക്ഷിച്ച് നമ്മളും കാത്തു നിൽക്കുകയാണ്. കാളന്തിയെ രക്ഷിക്കാൻ ഇതുവരെയും ഒരു ഉപായവും തെളിഞ്ഞില്ലേ? കാളന്തിയുടെ അവസ്ഥ അറിഞ്ഞത് മുതൽ കുമാരന് മിണ്ടാട്ടവുമില്ല, ഉരിയാട്ടവുമില്ല. കടുത്ത ആലോചനയിലാണ്. കാളന്തിയെ രക്ഷിക്കാനുള്ള ഒരു മാർഗവും ഉരുത്തിരിഞ്ഞു വരുന്നില്ല കുമാര. ഞാൻ ഒരിടം വരെ പോവുകയാണ്, ഉടനെ വന്നേക്കാം. അപ്പോൾ ഞങ്ങൾ വരണ്ടേ? വേണ്ട, നിങ്ങൾ ഇവിടെ നിന്നാൽ മതി. ജയധർമ്മനെ പാഠം പഠിപ്പിക്കാനുള്ള ഏതോ ഒരു മാർഗം തെളിഞ്ഞിട്ടുണ്ട്. എല്ലാം ഒരു പുഞ്ചിരിയിൽ ഒതുക്കുന്ന മണികണ്ഠൻ അധർമ്മത്തോട് ഒരു സഖ്യത്തിനും തയ്യാറാകില്ല. മണികണ്ഠന്റെ വിജയത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒന്ന് പെട്ടെന്ന് നടക്കും. കാളന്തി ഒരിക്കൽ രക്ഷപ്പെടാൻ ശ്രമിച്ചതാ, നാം അങ്ങ് ചെല്ലുന്നതിന് മുമ്പ് അവൾ വീണ്ടും രക്ഷപ്പെടാൻ ശ്രമിച്ചാലോ? അതുണ്ടാവില്ല അങ്ങനെ. ഞങ്ങൾ പുറത്ത് കാവലിലുണ്ടെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. കാളന്തി നഷ്ടപ്പെടുന്ന കാര്യം ആലോചിക്കാൻ പോലും വയ്യ. പെട്ടെന്ന് നമുക്ക് അവിടെ എത്തണം. വേഗം നടക്ക്. തമ്പുരാന് കാളന്തിയെ കിട്ടുമെങ്കിൽ എനിക്കൊരു യമുനയെ കിട്ടാൻ പോകുന്നു.
ലോചന. പേര് പോലെ തന്നെ നല്ല ആകർഷണമുള്ള കണ്ണുകൾ. എന്താ ഇവിടെ വന്ന് നിൽക്കുന്നത്? നിങ്ങളെ പോലുള്ള സുന്ദരന്മാരെ കാണാൻ. എന്നെ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടോ? നിങ്ങളെ കണ്ട ഏത് പെണ്ണിനാ ഇഷ്ടപ്പെടാത്തത്? എനിക്ക് നന്നേ ഇഷ്ടപ്പെട്ടു. ഓ, സുലോചനയെ എനിക്കും നന്നേ ഇഷ്ടപ്പെട്ടു. എവിടെയാ വീട്? ഇവിടെ അടുത്ത് തന്നെയാ. എന്താ വീട്ടിലേക്ക് വരുന്നുവോ? വരുന്നു. എനിക്ക് വന്നോളൂ. ഒരു യുവതി അവളൊരു യുവാവിനെ ക്ഷണിക്കുന്നു. അവൻ കൂടെ ചെല്ലുന്നു. അവളുടെ ശക്തിയാൽ യുവാവ് സഞ്ചരിക്കുന്നു. പെട്ടെന്ന് യുവതി മറയുന്നു. യുവാവിനെയും കാണാതാവുന്നു. മണികണ്ഠൻ അതിന് സാക്ഷിയാവും. ഇതെല്ലാം ദേവേന്ദ്രനും കണ്ടതാണല്ലോ. അതെ. എങ്കിൽ ഒരു ചോദ്യം, ആ യുവതി ആര്? വെറും മിഥ്യയോ അതോ മണികണ്ഠന്റെ മായാസൃഷ്ടിയോ? മായാസൃഷ്ടി നടത്താൻ മണികണ്ഠൻ ആര്? ബ്രഹ്മദേവനോ അതോ വലിയ താപസനോ? മണികണ്ഠന് കോഴിക്കടകനും മർമ്മവിദ്യയും അറിയാം. ഈ രണ്ട് വിദ്യ കൊണ്ടും ഒരു യുവതിയെ സൃഷ്ടിക്കാനുമാകില്ല. എങ്കിൽ പിന്നെ അവൾ ആര്? കഷ്ടം. മണികണ്ഠന്റെ മായാസൃഷ്ടിയാണെന്ന് അംഗീകരിക്കാനും വയ്യ, മിഥ്യയാണെന്ന് സമ്മതിക്കാനും വയ്യ. നാരായണ. ദേവാ, നാരദരുടെ ചോദ്യത്തിന് ഇന്ദ്രദേവൻ മറുപടി പറയാതെ പോയത് എന്തേ? മറുപടി ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ യുവതി മണികണ്ഠന്റെ മായാസൃഷ്ടിയല്ല എന്ന് സ്ഥാപിക്കാനുള്ള വ്യഗ്രത മാത്രമേ ദേവേന്ദ്രനുണ്ടായിട്ടുള്ളൂ. ആ യുവതി മണികണ്ഠന്റെ മായാസൃഷ്ടിയാണോ അതോ മിഥ്യയാണോ? അതറിയാൻ നമുക്ക് ആകാംക്ഷയുണ്ട് ദേവ. ആ യുവതി കുമാരന്റെ മായാസൃഷ്ടിയല്ല, മിഥ്യയുമല്ല. ആ യുവാവിന്റെ മനസ്സിൽ തോന്നിയ വെറുമൊരു ഭ്രമക്കാഴ്ച മാത്രം. ആ യുവാവിന്റെ സ്വബോധത്തെ കാമം കീഴ്പ്പെടുത്തിയപ്പോൾ മുന്നിൽ നിൽക്കുന്ന യുവതി ഒരു യാഥാർത്ഥ്യമായി അയാൾക്ക് തോന്നുന്നു. അങ്ങനെ അവളെ യുവാവ് പിന്തുടരുന്നു, ആപത്തിൽപ്പെടുന്നു. മനുഷ്യ ജീവിതത്തിൽ ഇടയ്ക്കിടെ സംഭവിക്കാറുള്ള ഒരവസ്ഥാ വിശേഷമാണത്. യുവതി സംഭവത്തിലൂടെ അബദ്ധത്തിൽ സഞ്ചരിച്ചിരുന്ന യുവാക്കൾക്ക് ഒരു ഗുണപാഠം ചൊല്ലിക്കൊടുക്കുകയാണ് മണികണ്ഠൻ. അപ്പോൾ പ്രജകളുടെ പ്രശ്നങ്ങൾ നേരിട്ട് പഠിക്കാനുള്ള കുമാരന്റെ യാത്ര തികച്ചും അന്വർത്ഥമാണ്. പലതും പഠിക്കുക മാത്രമല്ല, പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് മണികണ്ഠകുമാരൻ. അതെ, ഇനിയും കുമാരൻ എത്രയോ പഠിക്കാനിരിക്കുന്നു, പഠിപ്പിക്കാനിരിക്കുന്നു.
തമ്പുരാനെ, നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന മുത്തു എവിടെ? അയ്യോ, മുത്തുവിനെ കാണുന്നില്ലല്ലോ. നാശം, മദ്യപിച്ച് താളം തെറ്റി എവിടെയെങ്കിലും വീട് കിടപ്പുണ്ടാവും. നമുക്കിനി ഒട്ടും സമയം കളയാനില്ല, കാളന്തിയുടെ അടുത്തെത്തണം. തമ്പുരാൻ തെല്ലിട വിശ്രമിച്ചാട്ടെ, ഞങ്ങൾ മുത്തുവിനെയും കണ്ടുപിടിച്ച് ഉടനെ വന്നേക്കാം. ഒട്ടും വൈകിക്കരുത്. ശരി തമ്പുരാനെ. മുത്തു ഒന്ന് നിൽക്കണേ. ജയധർമ്മൻ തമ്പുരാന്റെ വിഷയാസക്തിക്ക് കൂട്ടുനിൽക്കുന്ന രണ്ട് യുവാക്കൾ അല്ലേ? എന്താ ചോദ്യം കേട്ടില്ലാന്നുണ്ടോ? നിങ്ങൾ ആരാ ചോദ്യം ചോദിക്കാൻ? ഞാൻ ആരുമായിക്കൊള്ളട്ടെ, പാവപ്പെട്ട പെൺകുട്ടികളെ നശിപ്പിക്കാൻ ജന്മിത്തമ്പുരാന് കൂട്ടുനിൽക്കുന്ന നിങ്ങൾ എന്താണ് സമ്പാദിച്ചു കൂട്ടുന്നതെന്ന് അറിയാമോ? ശാപം, പെൺകുട്ടികളുടെ തീരാശാപം, അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഞങ്ങൾക്ക് അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. തമ്പുരാന് കൂട്ടുനിന്നാൽ മതി വരുവോളം ലഹരി, പണം, അത് മാത്രമേ ഞങ്ങൾ ചിന്തിക്കുന്നുള്ളൂ. ഒരു ഉപദേശി വന്നിരിക്കുന്നു, പോയി പണി നോക്ക്. വാ, നിൽക്കണം. നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടത്? നിങ്ങളുടെ വീട്ടിലുമില്ലേ വിവാഹപ്രായമായ സഹോദരികൾ? നിങ്ങളുടെ സഹോദരി ഇന്ദുമതി, നിങ്ങളുടെ സഹോദരി സാവിത്രി. നിങ്ങൾ ഈ നാട്ടുകാരനല്ല, മുമ്പ് കണ്ടിട്ടുമില്ല. പിന്നെ ഞങ്ങളുടെ സഹോദരിമാരുടെ പേരൊക്കെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അതൊക്കെ അറിയാം. ഒരു രാത്രി മദ്യവിരുന്ന് കഴിഞ്ഞ ശേഷം തമ്പുരാൻ നിങ്ങളെയും കൂട്ടി പോകുന്നത് നിങ്ങളിൽ ഒരാളുടെ വീട്ടിലേക്കാണെങ്കിൽ നിങ്ങളിൽ ഒരാളുടെ സഹോദരിയെ നശിപ്പിക്കാനാണ് തമ്പുരാന്റെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യും? സ്വന്തം സഹോദരിമാരെ മദ്യത്തിനും പണത്തിനും വേണ്ടി അടിയറവ് വയ്ക്കുന്ന അവസ്ഥ ഉണ്ടാകരുതെങ്കിൽ ജയധർമ്മൻ തമ്പുരാന്റെ കൂട്ടുകെട്ട് ഉപേക്ഷിച്ചിരിക്കണം. മാന്യമായ എന്തെങ്കിലും തൊഴിൽ ചെയ്ത് ജീവിക്കാൻ നോക്കണം. സുഹൃത്തെ, ഒരു ഞെട്ടിക്കുന്ന പരമാർത്ഥമല്ലേ അയാൾ നമ്മെ ഓർമ്മിപ്പിച്ചത്? ശരിയാണ്, പെണ്ണിനു വേണ്ടി തമ്പുരാൻ എന്ത് ക്രൂരതയും കാട്ടാൻ മടിക്കില്ല. നമുക്ക് തിരിച്ചറിവുണ്ടാകാൻ ദൈവമാണ് അയാളെ പറഞ്ഞയച്ചത്. തമ്പുരാന് തുണപോകുന്ന പണി നമുക്കിന്ന് നിർത്തിയേക്കാം. അതെ, സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട, നമുക്ക് നേരത്തെ വീട്ടിൽ പോകാം. ഏ യുവാക്കളെ, നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഒരു യുവാവ് എവിടെ? അവനെ കാണാനില്ല, ഞങ്ങൾ അന്വേഷിച്ചു പോവുകയാണ്. എന്നാൽ അയാൾ പുഴക്കരയിലെ മണൽപ്പരപ്പിൽ അബോധാവസ്ഥയിൽ കിടപ്പുണ്ട്. പോയി നോക്കുവിൻ, അയാളുടെ മുഖത്തു നിന്നും ഒരു ഗുണപാഠം കൂടി നിങ്ങൾക്ക് വായിച്ചെടുക്കാം. പെണ്ണിന്റെ സൗന്ദര്യം കണ്ട് ഭ്രമിച്ച് സർവ്വതും മറന്ന് പുറകെ പോയാൽ അനർത്ഥം ഫലം. എന്താണ് പെട്ടെന്ന് ആലോചനയിലായത്? നമ്മുടെ ദൃഷ്ടികൾ ഭൂലോകത്തെ മണികണ്ഠന്റെ പുറകെയായിരുന്നു. അമ്പേ മലീമസമായ മനസ്സുകൾക്കുടമയായിരുന്ന രണ്ട് യുവാക്കളെ കുമാരൻ നിഷ്പ്രയാസം നിർമ്മലീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവരുടെ മനസ്സ് മാറ്റിയെടുത്തിരിക്കുന്നു. ഈ ഇളം പ്രായത്തിൽ തന്നെ ഇങ്ങനെ ഒരു ഇരുത്തം വന്ന പ്രകൃതം ദുഷ്ടരെ ശിഷ്ടരാക്കാനുള്ള ഭക്ഷ്യശക്തി, അത് നമ്മെ വല്ലാതെ അഭിമാനപൂരിതയാക്കുന്നു ദേവ. അതെ, അത് അഭിമാനാർഹമാണ്. കുരുക്ഷേത്രത്തിൽ
ഉറ്റവരോടും ഉടയവരോടും യുദ്ധം ചെയ്യില്ലെന്ന് ശാഠ്യം പിടിച്ച അർജുനന്റെ മനസ്സ് മാറ്റിയെടുക്കാൻ നമ്മുടെ അവതാരമായ ശ്രീകൃഷ്ണന് ദീർഘമായ ഗീതോപദേശം തന്നെ വേണ്ടി വന്നു. പാൽപാൽസ്യത്തിൽ വിഷം കലർത്തിയിട്ടുണ്ട് അല്ലേ അമ്മേ? സ്വന്തം മകള് കളങ്കപ്പെട്ട് ജീവിക്കുന്നത് കാണാൻ ശ്രാണിയില്ലാത്ത ഏതൊരു പെറ്റമ്മ ചെയ്യുന്ന കാര്യമേ അമ്മേ ചെയ്തുള്ളൂ.